വാർത്താപ്രഭാകരന്തുടരുന്നു. ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണൻ എന്ന വാർത്താപ്രഭാകത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണിത്, ഗായത്രി സയൻസ്. ഗായത്രി മന്ത്രത്തിനെ ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്ന ഒരു പുസ്തകം കൂടിയാണിത്. ഏതാണ്ട് 10 വർഷത്തോളം നീണ്ട ഗവേഷണത്തിന് ശേഷമാണ് ഗായത്രി സയൻസ് എന്ന ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. എന്താണ് ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗായത്രി സയൻസ് എന്ന് ഇതിന് പേരിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സയൻസ് എന്നതുകൊണ്ട് കിഷോറേ, ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സയൻസും ശാസ്ത്രവും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. പക്ഷേ ശാസ്ത്രത്തിന് നമ്മൾ ഇംഗ്ലീഷിലേക്ക് അത് പകർത്തപ്പെടുമ്പോൾ ശാസ്ത്രം എന്ന് ഉപയോഗിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഇവിടെ ഗായത്രി സയൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു, ഉദ്ദേശിക്കുന്നു, ഇതിൻ്റെ സാധ്യതയെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ഒരു അച്ചടക്കത്തോടുകൂടി ഒരു ഡിസിപ്ലിനോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനം സ്വാഭാവികമായിട്ട് വേണം. ആ അടിസ്ഥാനത്തിൽ ഏറ്റവും ബേസായി നിൽക്കുന്നതും വിശ്വത്തിൽ ആദ്യം കണ്ടെടുക്കപ്പെട്ടതുമായിട്ടുള്ള ഗായത്രി മന്ത്രം തന്നെയാണ് നമ്മുടെ വിശ്വത്തിന്. ഈ ഞാൻ വിശ്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ അടിസ്ഥാനം എന്ന് അർത്ഥമാക്കേണ്ട, ഭാരതത്തിൽ അത് കണ്ടെടുക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാധ്യതയാണ് ഈ പുസ്തകത്തിൽ കൂടെ വെളിപ്പെടുത്താനായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ശ്രമിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് മന്ത്രത്തിന് ശക്തിയുണ്ടോ എന്ന്. യഥാർത്ഥത്തിൽ മന്ത്രത്തിന് ശക്തിയുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും. അതിപ്പോൾ മന്ത്രത്തിന് ശക്തിയുണ്ടോ എന്ന് അന്വേഷിക്കണമെങ്കിൽ മന്ത്രത്തോട് ചേർന്ന് നിൽക്കണം. ഇപ്പോൾ മഹാഭാരതം പറയുന്ന ഒരു വലിയ നമ്മുടെ കുരുക്ഷേത്രം ആരംഭിക്കാൻ പോകുന്ന സമയത്ത് വിദുരർ വന്ന് ധൃതരാഷ്ട്രോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ജ്യേഷ്ഠ യാതൃഗച്ഛേച്ച ഭവതും താതൃഗ് ഭവതി പുരുഷ, യുവർ ലൈഫ് ബിക്കംസ് വാട്ട് യു തിങ്ക്. അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് സംഭവിക്കുന്നത്. അപ്പം പക്ഷേ എന്ന് പറഞ്ഞതിന് ശേഷം ഈ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഒരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കം ആവശ്യമുണ്ട്. അപ്പോൾ മന്ത്രത്തിൻ്റെ ശക്തി നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രപഞ്ചത്തിലേക്ക് പ്രകൃതിയിലേക്ക് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇതിനോടൊപ്പം ചേർന്ന് നടക്കാനുള്ള ഒരു മനസ്സും കൂടെ നമുക്ക് തീർച്ചയായിട്ടും വേണമെന്നുള്ളതാണ്. ഓക്കെ, മറ്റൊരു കാര്യം, ഈ മന്ത്രത്തിന് ശക്തി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഗായത്രി മന്ത്രത്തെക്കുറിച്ച് തന്നെ ഒരു പുസ്തകം എഴുതാൻ കാരണം? ഗായത്രി എന്ന് പറയുന്നതാണ് ബേസ് എന്ന് പറയുന്നത്, വിശ്വത്തിൻ്റെ തന്നെ ബേസ്. ഞാൻ വീണ്ടും വീണ്ടും കിഷോറെ പറയട്ടെ, വിശ്വത്തിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം സംഭാവന ചെയ്തു എന്ന് വിചാരിക്കണം. ഇത് ഭാരതത്തിൽ ഉടലെടുത്തുന്നത് മാത്രമാണ് ഇതിൻ്റെ ഒരു സാധ്യത. ഇപ്പം നമ്മുടെ ഭാരതത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടുള്ള മന്ത്രങ്ങൾ, ഈ കണ്ടെടുക്കപ്പെട്ട മന്ത്രങ്ങൾ ആ പൗരുഷേയങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഒരു പുരുഷനാലും എഴുതപ്പെടാത്തത് അത്തരത്തിലുള്ള ഏതാണ്ട് 7 കോടി മന്ത്രങ്ങളുണ്ട്. 6,76,863 മന്ത്രങ്ങളാണ് കണ്ടെടുക്കുന്നത്. അതിൽ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഗായത്രി മന്ത്രമാണ്. ഗായത്രി മന്ത്രത്തിൻ്റെ ബേസ് നമുക്ക് അറിയണമെങ്കിൽ നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാം, പിന്നെ നമ്മുടെ ആദികാവ്യം ആദികവി എന്നൊക്കെ പറയുന്നത്, വിശ്വാം നമ്മുടെ പിന്നെ വാത്മീകിയെ നമ്മൾ ആദികവി എന്ന് വിളിക്കുമ്പോൾ ആദികാവ്യം എന്നറിയപ്പെടുന്നത് സ്വാഭാവികമായിട്ട് രാമായണത്തെയാണ്. രാമായണത്തിന് 24,000 ശ്ലോകങ്ങളാണുള്ളത്. നമ്മുടെ ഗായത്രി മന്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിന് 24 അക്ഷരങ്ങളാണ്. അദ്ദേഹം വാത്മീകി 24,000 ശ്ലോകങ്ങളുള്ള രാമായണം എഴുതിയത് 24 അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ്. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ രാമായണത്തിൽ വായിച്ചെടുക്കാം. അതായത് ആദ്യത്തെ 1,000 ശ്ലോകങ്ങളുടെ, ഓരോ 1,000 ശ്ലോകങ്ങളുടെയും ആദ്യത്തെ പാദം വാത്മീകി ആരംഭിച്ചിരിക്കുന്നത് ഗായത്രിയുടെ ഓരോ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ്. ആദ്യം തുടങ്ങുന്ന തത് മുതൽ ഓരോ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 24 അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം 24,000 ശ്ലോകങ്ങൾ രാമായണം എന്ന് പറയുന്ന ആദി മഹാകാവ്യത്തിന് വേണ്ടി ഉപയോഗിച്ചത്. ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യക്ഷമായിരിക്കുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത്. പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഗായത്രി മന്ത്രത്തിൻ്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന ആധികാരിക ഗ്രന്ഥം എന്ന്. ഏത് ഈ ഒരു പുസ്തകത്തിൻ്റെ അതിലുള്ളൊരു തയ്യാറെടുപ്പ്, ഒരു 10 വർഷത്തിൻ്റെ ഒരു അധ്വാനം ഇതിന് പിന്നിലുണ്ട്, എങ്ങനെ തോന്നി? ഇത് ഇപ്പോൾ ഇതൊരു 10 വർഷം എന്ന് പറയുമ്പോൾ ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അഹോരാത്രം 10 വർഷം ജോലി ചെയ്തൊന്നും ഇതിന് അർത്ഥമില്ല. സ്വാഭാവികമായിട്ട് ഇതിപ്പോൾ ഒരു ഈ മന്ത്രത്തിന് ശക്തിയുണ്ടോന്നുള്ളതല്ല ആദ്യം ഞാൻ മനസ്സിലാക്കിയത്, ഈ മന്ത്രത്തിന് സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. ഈ സാധ്യതയ്ക്ക് ശേഷം ശക്തിയിലേക്കുള്ള ഒരു അന്വേഷണമായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഏതാണ്ട് ഇപ്പോൾ സന്യാസിമാരെ എന്ന് പറയാൻ പറ്റില്ല, ഏതാണ്ട് ഋഷീശ്വര സ്വഭാവമുള്ള ആചാര്യന്മാരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പഠിതാക്കളെ കണ്ടുമുട്ടിയിട്ടുണ്ട്, 1,000,000 പേരെ പഠിതാക്കളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സാധകന്മാരെയും ഉപാസകന്മാരെയും കണ്ടുമുട്ടി. ഇതെല്ലാം പോയിട്ട് ശാസ്ത്രജ്ഞന്മാരെ, സയൻറ്റിസ്റ്റുകളെ, കാരണം സയൻറ്റിസ്റ്റുകളെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സാധ്യതയിലേക്ക്, മന്ത്രത്തിൻ്റെ മന്ത്രം എന്ന് പറയുമ്പോൾ വളരെ ആഴത്തിലുള്ള, ഒരുപക്ഷെ നമ്മൾ ചെറിയ സമയം അല്ലെങ്കിൽ ഈ ഒരു ബുക്കിലൂടെ ഒന്നും നമുക്ക് ഒതുക്കാൻ പറ്റുന്ന ഒരു സാധ്യതയല്ല. മന്ത്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അക്ഷരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അക്ഷരങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ശക്തിയുണ്ടെന്ന് ആധുനിക ശാസ്ത്രം പോലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ നീണ്ട കാലത്തെ എൻ്റെ എൻ്റേത് എന്നും പറയാൻ പറ്റില്ല,
ഇങ്ങനെ ഒരു വലിയ കൂട്ടായ്മയുടെ ഒരു രൂപപ്പെടലാണ് ശരിക്കും എല്ലാ തരത്തിലും കൃത്യത ഉറപ്പ് വരുത്തുക. ആ ഉറപ്പ് വരുത്തുക എന്നാണ്. അപ്പൊ ഒരു വലിയ കൂട്ടായ്മ ഇതിനകത്തുണ്ട്. അപ്പൊ ഒരുപക്ഷെ എന്റെ പേരിൽ മാത്രമായിരിക്കും ഈ പുസ്തകം അറിയപ്പെടുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് സാധ്യതയുണ്ട്. ഇപ്പൊ ഇതിൽ ചിത്രം വരച്ചവരുണ്ട്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി സാധ്യതകൾക്ക് വേണ്ടി എന്നെ ഡയറക്റ്റ് ചെയ്തവരുണ്ട്. 2414 പുസ്തകങ്ങളുടെ റെഫറൻസ് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതിന് ഇതിനകത്ത് ഈ പുസ്തകത്തിൽ അത് ലിസ്റ്റ് കൊടുത്താൽ 116 പേജ് അത് പ്രിന്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ പുസ്തകത്തിന്റെ ലിസ്റ്റ് ഇതിൽ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ലളിതമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗായത്രി മന്ത്രത്തിന്റെ സാധ്യത എന്താണ്, ഗായത്രി മന്ത്രത്തിന്റെ ശക്തി എന്താണ്? ഈ ഇതിൻ്റെ സാധ്യതയും ശക്തിയും എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിർത്തിയാണ് കിഷോർ കാണേണ്ടത്. കാരണം ഈ നമ്മുടെ ലൈഫിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ളൊരു വിജയത്തിന്, അത് വിശ്വാസിയെ സംബന്ധിച്ചായാലും അവിശ്വാസിയെ സംബന്ധിച്ചായാലും, ചില ചിട്ടവട്ടങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടതായിരുന്നു. ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ യാത്ര ചെയ്തിട്ടുള്ള ആരും തന്നെ വിജയിച്ചതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഇതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഇതിൻ്റെ ശക്തി തന്നെയാണ്, ഗായത്രിയുടെ ശക്തി തന്നെയാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ 107 മർമ്മസ്ഥാനങ്ങളിലെ 24 അക്ഷരങ്ങൾ തറയ്ക്കപ്പെടുകയും, കാരണം ചൊല്ലുന്ന ഭാഗത്ത് ആ സമയത്ത് നമ്മളൊരു കേസറ്റ് ഒരു CD കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നും സയൻസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ പ്രതിധ്വനിപ്പിക്കുന്ന ഈ ശബ്ദ തരംഗങ്ങൾ തന്നെയാണ് നമ്മുടെ ലൈഫിനെ വലിയൊരു, നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ അതിനൊരു വലിയ എക്സ്പീരിയൻസ് ഉണ്ട്, ഇത് വലിയ ഒരു വളർച്ചയിലേക്ക് കൊണ്ട്. ഇപ്പോൾ ഇത് കുഞ്ഞുങ്ങളാണ് ചൊല്ലുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ പഠന വൈകല്യങ്ങൾ കുറയുന്നു എന്നല്ല, അവരുടെ ബൗദ്ധികമായ വികാസം ഉണ്ടാകുന്നു. ഇപ്പം ഈ ഇതിനെക്കുറിച്ച് ആധുനിക പഠനം, ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ വലിയ പഠനങ്ങൾ ഇതിനകത്ത് ലോകവ്യാപകമായിട്ട് നടന്നു വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലോകത്തെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഭാരതീയ മന്ത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ഗായത്രിയാണ്. കാരണം അതിനൊരു വലിയ പ്രത്യേകത, ഇതിൻ്റെ സാധ്യത കിഷോർ ചോദിച്ച പോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ബാക്കിയെല്ലാം, ഇപ്പം ഞാനും താങ്കളും പ്രജുലെ എല്ലാം തന്നെ ചൊല്ലുന്ന ബാക്കി എല്ലാ മന്ത്രങ്ങൾക്കും പരമമായൊരു ലക്ഷ്യമുണ്ട്. ഏത് ലക്ഷ്യമെന്നറിയാം? പരമമെന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം കൂട്ടിത്തരണം, എൻ്റെ കുഞ്ഞിന് ആര്യ സെൻ്റർ സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിച്ചു തരണം, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അസുഖം മാറണം, ഇങ്ങനെയൊരു സംഭവമുണ്ട്. പക്ഷേ ഈ മന്ത്രം പറയുന്നത് റൗസ് ഡി വിസ്ഡം ധിയോ യോന പ്രചോദയാത്, എൻ്റെ ബുദ്ധിയെ വികസിപ്പിച്ചു തരണമേ. കാരണം എൻ്റെ ബുദ്ധി വികസിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികം, നമ്മൾ ബുദ്ധി വികസനത്തിന് വേണ്ടിയാണല്ലോ സ്വാഭാവികമായിട്ട് ആചാര്യന്മാരുടെ അടുത്ത് പോകുന്നത്, ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ നല്ല രീതിയിൽ സംവദിക്കുന്നത്. അപ്പോൾ എൻ്റെ ബുദ്ധി വികസിച്ച് കഴിഞ്ഞാൽ ഞാൻ വിജയിച്ചു കൊള്ളാം എന്ന് തന്നെയാണ് ഈ മന്ത്രം അടിസ്ഥാനപരമായി അടിവരയിട്ട് പറയുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ശക്തി, അത് തന്നെയാണ് ഇതിൻ്റെ സാധ്യത. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ കുറച്ച് കുറേ അപ്രിഹെൻഷൻസ് ഒക്കെ പൊതുജനങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ വിശ്വാസികൾക്കിടയിലും അവിശ്വാസികൾക്കിടയിലും ഉണ്ടാവുമല്ലോ, അതൊന്ന് അതൊരു വലിയ കൃഷ്ണൻ്റെ ചോദ്യത്തിന് ഒരു വലിയ സാധ്യതയുള്ളതാണ്, പ്രസക്തമാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇത് 2-3 കാര്യങ്ങൾ ഇതിനകത്ത്, ആദ്യമേ ഞാൻ പറയാം, ഇത് കുറച്ച് നെഗറ്റീവ്സ് ഇങ്ങനെ ഒരുതരം പ്രചരണമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഏതോ ഒരു ചില പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമേ ഇത് ചൊല്ലാവൂ എന്നോ, ചില പ്രത്യേക വിഭാഗക്കാർ ഇത് ചൊല്ലരുതോ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. 2, ഇത് സ്ത്രീകൾ ചൊല്ലരുത് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഞാൻ എൻ്റെ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ്, എൻ്റെ ആചാര്യന്മാരോടൊപ്പം എൻ്റെ ഗുരുക്കന്മാരോടൊപ്പമുള്ള യാത്രക്കിടയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, വിശ്വത്തിന് തന്നെ ആധാരമായി നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഈ മുഴുവൻ ബ്രഹ്മാണ്ടത്തെയും, ബ്രഹ്മാണ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഭൂമി മാത്രമല്ല, നമ്മൾ കാണുന്ന സൂര്യനുമല്ല, എത്രയോ കോടിക്കണക്കിന് സൂര്യന്മാർ ആധുനിക ശാസ്ത്രം പോലും ചർച്ച ചെയ്ത് കൊണ്ടുവരുന്ന ഈ കാലത്ത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ വിശ്വത്തിന് തന്നെ ആധാരമായി നിൽക്കുന്ന ഒരു ചൈതന്യം, ഒരു ശക്തി, അതിനെ വിശ്വാസികളെ സംബന്ധിച്ച് അവർ ദേവി സങ്കല്പത്തിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ദേവി സങ്കല്പത്തിൽ കൊണ്ടുവരുമെങ്കിൽ പോലും ഇത്തരത്തിൽ വിശ്വത്തിന് ആധാരമായി നിൽക്കുന്ന ഈ ചൈതന്യത്തെ ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമാണ് അവകാശം എന്ന് പറയുന്നത് പോലത്തെ ഒരു ഒരു നല്ല, ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരം വേറെയില്ല. 1, 2, ഈ മന്ത്രങ്ങൾ, ഈ മന്ത്രത്തെ സംബന്ധിച്ച്, ഗായത്രി മന്ത്രത്തെ സംബന്ധിച്ച് ആധികാരികമായി ചർച്ച ചെയ്യപ്പെടുന്ന 3 ബൃഹത് ഗ്രന്ഥങ്ങളാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം. വേറെയും ഒരുപാട് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് അതിൽ കാലത്ത്. പക്ഷേ ഈ ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യുന്ന ഈ മന്ത്രം പറയുന്നത് ഇത് ചൊല്ലേണ്ടത് ആരൊക്കെ എന്നാണ്. 4 വിഭാഗക്കാരെന്ന് പറഞ്ഞാൽ അർത്ഥം ബ്രാഹ്മൺസ്, ക്ഷത്രിയാസ്, വൈശ്യാദി ശൂദ്രാസ്, പിന്നെ ആരെന്നറിയാമോ? ഭൃത്യന്മാരും സ്ത്രീകളും. ഭൃത്യന്മാരെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആരെങ്കിലും ഈ 4 വിഭാഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരും, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് സ്ത്രീകൾ ഇത് ചൊല്ലണം എന്നതാണ്. അപ്പോൾ അത് പിന്നെ ഇത് ചൊല്ലിയിട്ടുള്ള സ്ത്രീകളെ, അതായത് വേദം പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടുള്ള സ്ത്രീകളെ ബ്രഹ്മവാദിനികൾ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ പൗരാണികമായ സംഹിത പരിശോധിക്കുമ്പോൾ ഗാർഗി, മൈത്രേയി തുടങ്ങിയവരൊക്കെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു മാധവി എന്ന് പറഞ്ഞൊരു സ്ത്രീ പുരാണത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവരൊരു പക്ഷേ ഗായത്രിയെ
സമീപിച്ചിരുന്നില്ല. പിന്നെ എനിക്ക് വളരെ ബഹുമാനപൂർവ്വം പറയാനുള്ള ഒരു കാരണവശാലും ഇതൊരു വിഭാഗത്തിൻ്റെതായിട്ട് ഒതുക്കി നിർത്തരുത്. ഇത് ആർക്ക് വേണോ സ്വീകരിക്കാം, ഇതിനൊരു അച്ചടക്കം സ്വാഭാവികമായിട്ട് ആവശ്യമുണ്ട്. ഇത് സ്വീകരിക്കുന്നവർ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതാണ് അല്ലെങ്കിൽ അവർക്ക് മാത്രമേ സ്വീകരിക്കാവൂ എന്ന ഒരു ആത്മജ്ഞാനമാണ് ഈ മന്ത്രത്തെ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ദൂരീകരിക്കുന്നത്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എനിക്ക് തന്നെ ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഞാനത് ഏഷ്യാനെറ്റിലൂടെ പറയുമ്പോൾ ഞാൻ വളരെ അഭിമാനപൂർവ്വം പറയുന്നു. സ്വാഭാവികമായിട്ട് ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം എനിക്ക് വന്ന എൻ്റെ പേഴ്സണൽ ഫോണിൽ വന്നൊരു കോളുണ്ട്. കേരളത്തിൽ നിന്നാണ്, വടക്കൻ ജില്ലയിൽ നിന്നാണ്. അതിലെ ആദ്യത്തെ ചോദ്യം തന്നെ താങ്കൾ ബ്രാഹ്മണനാണോ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞു. കാരണം എന്തെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ആരാണ്, ബ്രാഹ്മണ സ്വഭാവം എന്താണ്, ആർക്ക് എങ്ങനെ ബ്രാഹ്മണനാകാം എന്ന് സ്വാഭാവികമായിട്ട് ഈ പുസ്തകത്തിൽ വളരെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിന് വളരെ വ്യക്തമായ അടിത്തറയുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ഒരു ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രമല്ല, മറിച്ച് ഒരു ഒരു തീർച്ചയായിട്ടും ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ താങ്കളെ പ്രജലിയെ സംബന്ധിച്ചാലും കിഷോറിനെ സംബന്ധിച്ചാലും ഈ മന്ത്രത്തിലൂടെ പോകുന്ന സമയത്ത് ഇതിന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിനൊരു അച്ചടക്കം ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ട് നമുക്ക് ചില അച്ചടക്കങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ പള്ളിയിലോ പോയി പ്രാർത്ഥിച്ച് പിന്നെ തേങ്ങ ഉടച്ച് പിന്നെ മെഴുകുതിരി കത്തിച്ചതിന് ശേഷം ഓവർ സ്പീഡിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ എന്ത് പറ്റുമെന്നറിയാലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ബോധമാണ് നമുക്ക് ഏത് വിഭാഗത്തിൽ നിന്ന്, ഏത് മത അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ പൗരാണികമായ സംഹിത പരിശോധിക്കുമ്പോൾ ഗാർഗി മൈത്രേയി തുടങ്ങിയവരൊക്കെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു മാധവി എന്ന് പറഞ്ഞൊരു സ്ത്രീ പുരാണത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവരൊരു പക്ഷേ ഗായത്രിയെ സമീപിച്ചിരുന്നില്ല. പിന്നെ എനിക്ക് വളരെ ബഹുമാനപൂർവ്വം പറയാനുള്ള ഒരു കാരണവശാലും ഇതൊരു വിഭാഗത്തിൻ്റെതായിട്ട് ഒതുക്കി നിർത്തരുത്. ഇത് ആർക്ക് വേണോ സ്വീകരിക്കാം, ഇതിനൊരു അച്ചടക്കം സ്വാഭാവികമായിട്ട് ആവശ്യമുണ്ട്. ഇത് സ്വീകരിക്കുന്നവർ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതാണ് അല്ലെങ്കിൽ അവർക്ക് മാത്രമേ സ്വീകരിക്കാവൂ എന്ന ഒരു ആത്മജ്ഞാനമാണ് ഈ മന്ത്രത്തെ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ദൂരീകരിക്കുന്നത്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എനിക്ക് തന്നെ ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഞാനത് ഏഷ്യാനെറ്റിലൂടെ പറയുമ്പോൾ ഞാൻ വളരെ അഭിമാനപൂർവ്വം പറയുന്നു. സ്വാഭാവികമായിട്ട് ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം എനിക്ക് വന്ന എൻ്റെ പേഴ്സണൽ ഫോണിൽ വന്നൊരു കോളുണ്ട്. കേരളത്തിൽ നിന്നാണ്, വടക്കൻ ജില്ലയിൽ നിന്നാണ്. അതിലെ ആദ്യത്തെ ചോദ്യം തന്നെ താങ്കൾ ബ്രാഹ്മണനാണോ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞു. കാരണം എന്തെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ആരാണ്, ബ്രാഹ്മണ സ്വഭാവം എന്താണ്, ആർക്ക് എങ്ങനെ ബ്രാഹ്മണനാകാം എന്ന് സ്വാഭാവികമായിട്ട് ഈ പുസ്തകത്തിൽ വളരെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിന് വളരെ വ്യക്തമായ അടിത്തറയുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ഒരു ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രമല്ല, മറിച്ച് ഒരു ഒരു തീർച്ചയായിട്ടും ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ താങ്കളെ പ്രജലിയെ സംബന്ധിച്ചാലും കിഷോറിനെ സംബന്ധിച്ചാലും ഈ മന്ത്രത്തിലൂടെ പോകുന്ന സമയത്ത് ഇതിന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിനൊരു അച്ചടക്കം ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ട് നമുക്ക് ചില അച്ചടക്കങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ പള്ളിയിലോ പോയി പ്രാർത്ഥിച്ച് പിന്നെ തേങ്ങ ഉടച്ച് പിന്നെ മെഴുകുതിരി കത്തിച്ചതിന് ശേഷം ഓവർ സ്പീഡിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ എന്ത് പറ്റുമെന്നറിയാലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ബോധമാണ് നമുക്ക് ഏത് വിഭാഗത്തിൽ നിന്ന്, ഏത് മത അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. ആ അച്ചടക്കത്തോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വിശ്വാസിക്ക് മാത്രമല്ല അവിശ്വാസിക്കും കൂടി ഇത് യോഗ ധ്യാനം പോലെയൊക്കെ തീർച്ചയായിട്ടും അതുപോലെ നമുക്ക് ഉള്ളിൽ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് ഇതിലൂടെ കഴിഞ്ഞു പോകുമ്പോൾ മാത്രമേ നമുക്കത് ചെയ്യാം. പിന്നെ കിഷോർ ചോദിച്ചതിൻ്റെ ഒരു ഒടുക്കം എന്ന നിലയിൽ ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഒന്ന്, ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. രണ്ടാമത്തത്, ഈ മന്ത്രം ചാൻറ് ചെയ്യണം. ചാൻറിങ് എന്ന് പറഞ്ഞാൽ സംഗീതാത്മകമായി ചൊല്ലുകയല്ല, താളാത്മകമായി ചൊല്ലുകയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മന്ത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം, വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഇത് ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു എക്സ്പീരിയൻസിലൂടെ നടക്കുന്നതുമല്ല. കേവലം നമുക്ക് ഇതിനകത്ത് നിൽക്കുന്നത് ഈ മന്ത്രപ്രയോക്താക്കൾ അല്ലെങ്കിൽ മന്ത്രം ഉപയോഗിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് ഏതാണ്ട് നമ്മുടെ ഒരു ധാരണയൊക്കെ ഒരുതരം മന്ത്രവാദികൾ എന്നൊക്കെയാണ്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ മന്ത്രത്തിന് ശക്തി, പ്രജല ആദ്യം ചോദിച്ചതുപോലെ മന്ത്രത്തിന് ശക്തിയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള സമയത്ത് എനിക്ക് തന്നെ ഞാനൊരു ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് എൻ്റെ ഗുരുവിനോട് അവിടെ ഇത് കേൾക്കാൻ വന്നൊരു ആഡിയൻ ചോദിച്ചൊരു സംഭവമുണ്ട്. പിന്നെ മന്ത്രത്തിന് ശക്തിയുണ്ടെങ്കിൽ സാർ നമ്മൾ ഈ പിന്നെ ബോർഡറിൽ നിന്ന്, പാകിസ്ഥാൻ ഇന്ത്യൻ ബോർഡറിൽ നിന്ന് ഈ പട്ടാളത്തെ പിൻവലിച്ചിട്ട് അവിടെ കുറച്ച് മന്ത്രവാദികളെ ഇരുത്തിയാൽ പോരെയെന്ന്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പഠനത്തിൻ്റെ ഒരു കുറവ് കണ്ടാണ്. കാരണം മന്ത്രവും മന്ത്രവാദിയും അജഗജ വ്യത്യാസമുള്ള വസ്തുതകളാണ്. ഇത് കാരണം ഇത് വേറൊരു, ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ, വേറൊരു ഡിസിപ്ലിനാണ്. ഈ ഡിസിപ്ലിനോട് പോയാൽ മാത്രമേ നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഈ ന്യൂസ് കാണുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഏഷ്യാനെറ്റ് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ചാനലാണ്. പക്ഷേ ഒരുപാട് പേര് ഏഷ്യാനെറ്റ് ന്യൂസ് കാണുന്നില്ലല്ലോ. അവരെ സംബന്ധിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് ഇല്ല.
അതുപോലെയാണ് ഗായത്രിയെ സമീപിക്കുന്നവരെ സംബന്ധിച്ച് ഗായത്രി മന്ത്രത്തിൻ്റെ ഗുണം അവർക്ക് അനുഭവിക്കാൻ കഴിയും. സമീപിക്കാത്തവർക്ക് സംബന്ധിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ദുർബുദ്ധിയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഒന്നും തന്നെ ലഭ്യമാകില്ല എന്നുള്ളതാണ്. എഴുത്തിൻ്റെ വഴികളെ കുറിച്ച് കൂടി ചോദിക്കാം. താളിയോല എന്നൊരു ഗ്രന്ഥം ഇതിന് മുമ്പ് എഴുതി വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു, ഒരുപാട് കോപ്പികൾ വിറ്റഴിഞ്ഞു. ഞാൻ ഒരു എൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു 15-18 വർഷങ്ങൾക്ക് മുമ്പ് പത്രപ്രവർത്തനത്തിലാണ് എൻ്റെ ഒരു അടിസ്ഥാനം തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും വിവാദം ഉണ്ടാക്കിയ എൻ്റെ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് ജയറാം പിടിക്കലിൻ്റെ ക്രൈം ഡയറി എന്ന് പറയുന്ന പുസ്തകമാണ്. പഴയ DGP ആയിരുന്നു, അടിയന്തരാവസ്ഥ കാല ചർച്ച ചെയ്യപ്പെട്ട ആ പുസ്തകത്തിന് ശേഷം ഏതാണ്ട് ആ പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഹൈക്കോടതിയിൽ നവാബ് രാജേന്ദ്രൻ കൊടുത്തൊരു കേസ് നേരിടേണ്ടി വന്നു. ഞാൻ കുറ്റവാളിയായിട്ടല്ല, ഞാൻ ഇയർസ് എ വിറ്റ്നസ് ആയിട്ടാണ് അത് വന്നത്. പിന്നെ അത് ഏതാണ്ട് ആ പുസ്തകം ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷം എനിക്കൊരു വലിയ നിശബ്ദതയിലേക്ക് പോകേണ്ടി വന്നു. ഇതിന് ശേഷമാണ് താളിയോല പുറത്തു വരുന്നത്. പക്ഷേ താളിയോല എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിച്ചുകൊണ്ട് എഴുതിയ പുസ്തകമല്ല. പക്ഷേ ഇതിനെ സംബന്ധിച്ച് അതല്ല, ഇത് വളരെ ഒരു ലക്ഷ്യബോധത്തോടു കൂടി തന്നെ ഞാൻ എഴുതാനായിട്ടുള്ളൊരു പ്രേരണ എനിക്ക് ലഭ്യമായതാണ്. പക്ഷെ താളിയോല ജനങ്ങൾ വല്ലാത്ത രീതിയിൽ അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് 50 ലക്ഷത്തിലധികം കോപ്പി 9 ലാംഗ്വേജിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്വീകരിക്കപ്പെട്ടതിൻ്റെ കാരണം അതിനകത്ത് എന്തെങ്കിലും ഒരു മഹത്വം ഉണ്ടെങ്കിൽ എനിക്കല്ല, അത് സ്വാഭാവികമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു മഹാ ചൈതന്യത്തിൻ്റെയാണ്, പ്രസാദകൻ്റെയാണ്, അതിനെല്ലാം ഉപരിയായിട്ട് വായനക്കാരുടെയാണ്. അത് വളരെ ലളിതമായി പറഞ്ഞു പോയിരുന്ന നമ്മുടെ വിശ്വാസങ്ങൾക്കും നമ്മുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ അന്ധവിശ്വാസം എന്നതിലുപരി എന്തെങ്കിലും ഒരു യുക്തിയോ അതിലുപരി ഒരു ശാസ്ത്രീയതയോ ഉണ്ടോ എന്നുള്ളൊരു ലഘു അന്വേഷണമാണ്. എന്തായാലും അത് വലിയ ചർച്ച ചെയ്യപ്പെട്ടു. പിന്നെ ഞാൻ അടിസ്ഥാനപരമായി ഒരിക്കലും തന്നെ ഒരു എഴുത്തുകാരനാകണമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളല്ല. ആർക്കും ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യരുത് എന്ന് വിചാരിച്ച് മാത്രം മുന്നോട്ട് വന്ന ഒരാളാണ്. ശരി, വളരെയധികം നന്ദി വാർത്താപ്രവാഹത്തിൽ അതിജയത്തിനും ഗായത്രി സയൻസിനെ കുറിച്ച് വിശദീകരിച്ചത്.